ഹലോ, കൊച്ചു ട്രിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോസൊക്കെ എല്ലാവരും കാണാറുണ്ടോ? വീഡിയോസൊക്കെ കണ്ടിട്ട് പാക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാം നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കുകളാണ്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ ഒക്കത്തില്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പിമ്പിൾസ് വന്ന് പാട് മാറാനായിട്ടാണേ. അപ്പോൾ പിമ്പിൾസ് വന്നിട്ട് കുറേ കറുത്ത കുത്തു കുത്ത് പാടുകളൊക്കെ ഫേസിൽ കാണുമല്ലോ, അത് പെട്ടെന്ന് മാറാൻ വേണ്ടിയുള്ള വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ അത് ഈ നന്നായിട്ട് കറുക്കുന്നതിന് എന്തറിയോ, അത് പിമ്പിൾസ് ചിലർ കുത്തുകയും പൊട്ടിക്കുകയും അതിനകത്ത് ഓരോന്നും ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് നല്ല കറുത്ത പാടായിട്ട് മാറുന്നത്. ഇല്ലെങ്കിൽ സാധാരണ ഒന്നും ചെയ്തില്ലെങ്കിൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ആ പാട് മാറും. നമ്മൾ എന്തെങ്കിലും അതിനകത്ത് ചെയ്യുമ്പോഴാണ് നല്ല കറുത്തൊരു പാടായിട്ട് മാറുന്നത്. അപ്പോൾ ആ പാട് മാറാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് പൊട്ടറ്റോയുടെ കുറച്ച് ജ്യൂസ് വേണേ. നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാം. കുറച്ച് ജ്യൂസിൻ്റെ ആവശ്യമുള്ളേ, നമുക്കൊരു സിറം ഉണ്ടാക്കാനായിട്ട്. കറുത്തപ്പാട് മാറാൻ ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, പൊട്ടറ്റോയാണ് ഏറ്റവും നല്ലത്. പിഗ്മെൻറ്റേഷൻ, കറുത്തപ്പാട്, സൺടാൻ എല്ലാം മാറാൻ പൊട്ടറ്റോ ഏറ്റവും നല്ലത് കേട്ടോ. നമുക്കിത് കൈ വെച്ച് തന്നെ പിഴിഞ്ഞ് ഇതിൻ്റെ ജ്യൂസിങ് എടുക്കാം. ഇത്രയും ജ്യൂസ് മതി കേട്ടോ. ഇനി നമ്മൾ അടുത്ത അതിനകത്ത് ചെയ്യുന്നത് രണ്ട് നാരങ്ങ, ഒരു രണ്ട് മൂന്ന് തുള്ളി നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കണേ. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കിഴങ്ങിൻ്റെ ജ്യൂസും ഈ നാരങ്ങ നീരും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, ഇതിനി നമ്മൾ ഒരു തുണിയോ ഒരു പഞ്ഞോ എന്തെങ്കിലും വെച്ച് മുക്കിയിട്ട് ഫേസിൽ മൊത്തം ഒന്ന് തേച്ച് കൊടുക്കണേ. കണ്ടപ്പോൾ ഞാനിപ്പോൾ ഒരു തുണി എടുത്തിട്ടുണ്ട്, ഇതിനകത്ത് മുക്കി. ഈ നാരങ്ങ ചിലർക്ക് അലർജി ഉള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഫേസ് മൊത്തം തേച്ചില്ലെങ്കിലും ആ പാടുള്ളിടത്തെങ്കിലും തേച്ച് കൊടുക്കാൻ നോക്കണേ. നാരങ്ങ അടയാളം മാറാൻ നല്ലതാണ്, അതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. പിന്നെ തീരെ പറ്റാത്തവരാണെങ്കിൽ ഈ കിഴങ്ങിൻ്റെ ജ്യൂസിൻ്റെ കൂടെ റോസ് വാട്ടർ മിക്സ് ചെയ്ത് ഇങ്ങനെ തേക്കേ. പക്ഷെ പാട് പോകാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ നാരങ്ങ നീരും. ഇതേപോലെ മുക്കി നന്നായിട്ട് തേച്ച് കൊടുക്കണേ പാടുള്ളിടത്തും ഫേസിൽ മൊത്തം തേക്കാറല്ല, ഫേസിൽ മൊത്തം തേക്കേ. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ കഴുവിയൊന്നും കളയണ്ട. ഇതിൻ്റെ മേളിൽ തന്നെയാണ് നമ്മൾ ഇനി ഉണ്ടാക്കുന്ന പാക്കും കൂടി ഇടാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഈ മൂന്ന് സാധനമാണ് വേണ്ടത്. ഇത് പേരയിലയാണ്, പേരയില, റോസാപ്പൂ, നമ്മുടെ തുളസി ഇല. ഇതൊന്നും കിട്ടാൻ ഒരു പാടും ഇല്ലാത്ത സാധനങ്ങളല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനം തന്നെ ഇത്. അപ്പോൾ ഈ റോസാപ്പൂ നമുക്ക് ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കാം ഇതിലൊക്കെ. ഇതും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് നമുക്കിത് മൂന്നും കൂടെ നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം ഞാൻ പോയി. ഈ റോസാപ്പൂവും തുളസി ഇലയും പേരയിലയും. അപ്പോൾ ഞാൻ ഈ അരച്ചുകൊണ്ട് വന്നത് ഈ പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. രണ്ടേ ഇനി നമ്മൾ ഇത് പിഴിഞ്ഞ് ഇതിൻ്റെ ജ്യൂസാണ് എടുക്കുന്നതേ. നമുക്ക് കൈകൊണ്ട് തന്നെ ഈ മൂന്നും അരച്ചുകൊണ്ട് വന്നത് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസിങ് എടുക്കാം. നമുക്കത് ജ്യൂസ് മതി ഇതിൻ്റെ. ഞാൻ ഇത് അരയ്ക്കാൻ നേരം ഇച്ചിരി പനിനീർ ഒഴിച്ചായിരുന്നേ, ഇച്ചിരി കൂടെ പനിനീർ ഒഴിച്ചാണ് അരച്ചത്. ഇനി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ദണ്ടേ കടലമാവ്. നല്ലൊരു തിക്ക് പേസ്റ്റ് ആവുന്ന പോലെ കടലമാവ് ഇട്ട് കൊടുക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്യണേ കടലമാവ്. അപ്പോൾ നമ്മൾ ഇത് മൂന്നും കൂടെ ഒരു ഇച്ചിരി പനിനീർ ഒഴിച്ച് അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞ് എടുത്തിട്ട് അതിനകത്താണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് മിക്സായിട്ടുണ്ട്. അപ്പോൾ നാളെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പേരയിലെന്ന് പറഞ്ഞാൽ പാടുകൾ മാറാനും ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവാനും പിമ്പിൾസ് വരാതിരിക്കാനും ഒക്കെ ഒത്തിരി ഗുണങ്ങളുള്ള സാധനമാണ് ഈ പേരയില. പിന്നെ തുളസിയില, നമ്മുടെ ഫേസിൽ എന്തെങ്കിലും അലർജിയോ ചൊറിച്ചിലോ പാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ മാറാനും തുളസിയിലയും നല്ലതാണ്.
പിന്നെ റോസാപ്പൂ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവാനും ഒന്ന് ഗ്ലോ ആവാനും ഒക്കെ ആയിട്ട് റോസാപ്പൂ നല്ലതാണ്. പിന്നെ ഇത് മൂന്നും നമ്മുടെ ഫേസിന് ഒത്തിരി ഗുണങ്ങൾ തരുന്ന സാധനമാണ്. പിന്നെ നമ്മുടെ കടല ഒരു ക്ലിൻസറും നല്ലൊരു എക്സ്ഫോളിയേറ്ററും ഒക്കെയാണ്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടെ നിങ്ങൾ മിക്സ് ചെയ്തിട്ട്, ഇപ്പം ഞാൻ മുമ്പേ തേച്ചിരിക്കുന്ന സാധനം അതുപോലെ ഉണ്ട് കേട്ടോ. ഈ കിഴങ്ങിൻ്റെ ജ്യൂസ് എന്നാണ്ട് അത് ഉണങ്ങിയതാണ്. കിഴങ്ങിൻ്റെ ജ്യൂസും നാരങ്ങ നീരൂടെ തേച്ച് വെച്ചില്ലേ, അത് കഴുവണ്ട, അതിൻ്റെ മേളിൽ തന്നെയാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് മഞ്ഞൾ അലർജി ഇല്ലാത്തവർക്ക് കുറച്ച് കസ്തൂരി മഞ്ഞൾ കൂടെ ഇതിനകത്തിടാം. ഇതിനെ ഇപ്പം ഇട്ട് കാണിക്കാതെ എന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും മഞ്ഞൾ പിടിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. നിങ്ങൾക്ക് മഞ്ഞൾ പ്രശ്നം ഇല്ലെങ്കിൽ ഇതിനകത്ത് കുറച്ച് മഞ്ഞളും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിനി പാക്ക് ഇടാം. ഇത് ഇന്നൊരു ദിവസം ഇട്ട് നാളെ പാട് മാറത്തൊന്നുമില്ല കേട്ടോ. നമ്മളിത് മുടങ്ങാതെ ചെയ്താൽ മാത്രമേ പാട് മാറത്തുള്ളൂ. പാടൊക്കെ മാറുന്നതെന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. നമ്മൾ ഇന്നിട്ട് നാളെ പാടൊന്നും മാറത്തില്ല ഫേസിൽ. ഇത് ഒന്നാമത് നാച്ചുറൽ സാധനങ്ങളല്ല. അപ്പോൾ അത് സ്കിന്നിലോട്ടൊക്കെ പിടിക്കാനായിട്ട് ഒന്ന് രണ്ടാഴ്ച എന്തായാലും എടുക്കും. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ആ പാടെല്ലാം ലൈറ്റായാലിട്ടേ അതിൻ്റെ കളറെല്ലാം മാറി മാറി അതൊക്കെ മാറത്തുള്ളൂ കേട്ടോ. ചിലരുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ദിവസം ചെയ്യും, പിന്നെ ചെയ്യത്തേയില്ല, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ദിവസം ചെയ്യും. ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ നാച്ചുറൽ സാധനങ്ങളെ നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടത്തില്ല. ഇതൊക്കെ സ്കിന്നിൽ പിടിക്കാൻ തന്നെ ഒന്ന് രണ്ടാഴ്ച എടുക്കും, എന്നിട്ടാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ മുടങ്ങാതെ ചെയ്യാൻ നോക്കണം. ഇന്ന് ഇതൊന്നും എന്നും ചെയ്തില്ലെങ്കിലും ഇന്ന് ചെയ്ത് നാളെ ചെയ്യണം, മറ്റന്നാൾ ചെയ്യണം, ഒരു ദിവസം ഇടവിട്ടെങ്കിലും നിങ്ങളിത് ചെയ്യാൻ നോക്കണേ. എന്നാലേ ഈ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. ചിലർക്ക് എന്നും ചെയ്യാൻ മടിയായിരിക്കും. എന്നും ചെയ്തില്ലെങ്കിലും ഒരേ ദിവസം ഇടവിട്ടെങ്കിലും നിങ്ങളിത് ചെയ്യാൻ നോക്കണേ. ഇപ്പം ഞാൻ ആദ്യം കാണിച്ച കണക്ക് ആ കിഴങ്ങും നാരങ്ങാ നീരും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തേച്ച് വെക്കണം. എന്നിട്ട് നിങ്ങൾ കഴുവണ്ട, അതിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മൾ ഈ പാക്കിംഗ് റെഡിയാക്കി ഇടുന്നത്. ഇങ്ങനെ നിങ്ങൾ മുടങ്ങാതെ കുറച്ച് നാളൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ആ ഫേസിലുള്ള പാടുകൾ മൊത്തം മാറി ഫേസ് നല്ല ക്ലിയർ ആവാൻ സഹായിക്കും. പിന്നെ നമുക്ക് ആയുർവേദത്തിൽ കുറച്ച് പൊടികളുണ്ട് കേട്ടോ ഫേസിലെ പാടുകൾ മാറാനായിട്ട്. അപ്പോൾ അത് ഇപ്പം കടകളൊന്നും ഇല്ലല്ലോ ലോക്ക്ഡൗൺ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. നമ്മുടെ അശ്വഗന്ധ പൗഡർ, പിന്നെ ലിക്രൈസ് പൗഡർ ഉള്ള, പിന്നെ ഇരട്ടിമധുരത്തിൻ്റെ പൊടി, പിന്നെ നമ്മുടെ അശോകത്തിൻ്റെ പൂവുണ്ടല്ലോ അത് ഉണക്കി പൊടിച്ചത്. അശോകത്തിൻ്റെ പൂ മേടിക്കാൻ കിട്ടും, അത് നമ്മളിവിടെ നിന്ന് പൊടിച്ചാൽ മതി. അശോകത്തിൻ്റെ പൂ ഉണക്കി പൊടിച്ചത്, ഇതെല്ലാം നമ്മൾ കുറച്ച് പനിനീരും കുറച്ച് തേനും കൂടെ മിക്സ് ചെയ്ത് തേച്ചാലും പെട്ടെന്ന് പാട് മാറുന്ന സാധനങ്ങളാണ് കേട്ടോ. പിന്നെ മൂക്കുരു മാറാനുള്ളൊരു പൊടി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, നിമ്പാതി ചൂർണം. അത് പണ്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ നിമ്പാതി ചൂർണവും കൂടെ പറ്റുന്നവർ മേടിച്ചിട്ട് നോക്കണേ, അത് പെട്ടെന്ന് പാട് മാറും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നേ.